ഗുരുഭ്യോ നമ ഹരിശ്രീഗണപതി നമ അവിഘ്നമസ്തു ശ്രീസൂര്യാദിസൃഭ്യോ നമ ഗുരുഭ്യോ നമ സരസ്വതീ നമസ്തോഭ്യം വരതി ജ്ഞാനൂപിണി വിദ്യാരംഭം കരിഷ്യമേ സിദ്ധിബേ സദാ ഓം സരസ്വത്വ നമ പത്മവിലാസം ജ്യോതിഷാലയം കെ അംബുജാക്ഷൻ എന്നാണ് എൻ്റെ പേര് ഞാൻ ഞാനിന്ന് പറയാൻ പോകുന്നത് വരുന്ന വർഷത്തെ മേടൻ്റെ മേടമാസം വിഷു ഫലത്തെക്കുറിച്ചാണ് പറയാനിരിക്കുന്നത് ഓരോ നക്ഷത്രക്കാർക്കും വിഷുഫലങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതിന് സംക്രാന്തി എന്ന് പറയുന്ന ഒരു സവിശേഷത ആ സംക്രാന്തിയെ വിഷു പുണ്യകാലമായി നമ്മൾ കരുതപ്പെടുന്നു അതിൽ നക്ഷത്ര നക്ഷത്രക്കാർക്ക് ഗുണവുമുണ്ട് ഒമ്പത് നക്ഷത്രക്കാർക്ക് ദോഷവും ബാക്കി നക്ഷത്രക്കാർക്ക് ഗുണവുമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ മേടം അതായത് അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രക്കാർക്ക് ഈ വർഷം വിഷുദോഷമായിട്ട് കണകൂട്ടണം അതായത് ആ സമയത്ത് അവർക്ക് അനുഭവിക്കാവുന്ന അവസ്ഥകളെന്ന് പറയുന്നത് ശാരീരിക വിടകളും മാനസികമായ അസ്വസ്ഥതകളും ബന്ധുനാശങ്ങളും സ്വജനവിരോധവും അപവാദവും മറ്റും അനിഷ്ടങ്ങളെ സംഭവിക്കാനിടയുള്ളതായിട്ട് പറയാം അത് കഴിഞ്ഞിട്ട് രോഹിണി മകീരം തിരുവാതിര പുണർതം പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായ സമയങ്ങളും ശ്രേഷ്ഠകരമായ ഗുണങ്ങളെയാണ് പറയേണ്ടുന്നത് അതായത് ഈ നക്ഷത്രക്കാർക്ക് ലോഹ ബഹുമാനാദി ഗുണങ്ങളെയും സ്ഥാനലാപ്തി സ്ഥാനലബ്ധികളും ജനപ്രശംസയും ജനപ്രീതിയും ബന്ധുജന ഗുണങ്ങളും വിശേഷ വസ്ത്രാഭരണ ലാഭാദി ഗുണങ്ങളും രാജസമ്മാനങ്ങളും മറ്റും ഗ്രഹാഭിവർത്തികളും ലഭിക്കാനിടയുണ്ടായിട്ട് പറയാം അപ്പോഴേ അയില്യം മകം പൂരം ഉത്തരം ഈ നക്ഷത്രക്കാർക്ക് ഈ പറയപ്പെട്ട നാളുകാർക്ക് വളരെ ദോഷപ്രദമായ കാലഘട്ടമാണ് അതായത് പശുപക്ഷി മൃഗാതികളിൽ നിന്നും ദുരിതങ്ങളും അത് മുഖേന ഉണ്ടാകാവുന്ന ആപത്തുകളും അത് നിമിത്തമുള്ളതായ അനിഷ്ടങ്ങളും ധനനാശങ്ങളും ഗ്രഹത്തിൽ അന്തരീക്ഷങ്ങൾ വളരെ മോശപ്രദമായ രീതിയിലുള്ള ഗ്രഹാന്തരീക്ഷങ്ങളൊക്കെ അതിനകത്ത് വന്ന് ഭവിക്കാവുന്നതും മുറിവ് ചതവ് വെച്ചുകെട്ട് ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളും ആ കാലഘട്ടങ്ങളിൽ വരാവുന്നുമുണ്ട് പിന്നീട് വരുന്നത് അത്തം ചിത്തിര ചോതി വിശാഖം അനിരം കേട്ട ഈ നാളുകാർക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായ സ്ഥിതിഗതികളാണ് അതായത് ജനങ്ങളുടെ പ്രീതി സമ്പാദിക്കുക ജനങ്ങളിൽ നിന്ന് ലാഭാദി ഗുണങ്ങളുണ്ടാക്കുക കർമ്മലാഭാദി ഗുണങ്ങളെ പ്രസാദിപ്പിക്കുക മനഃപ്രസാദമുണ്ടാകുക മനസന്തോഷം വർദ്ധിക്കുക ബന്ധു ഗുണങ്ങൾ വരുത്തിക്കുക വിവാഹാദി കാര്യങ്ങൾ ഉണ്ടാകുക എന്നീ ഗുണങ്ങളെയും മനോസുഖത്തെയും ഇതുകൾ ഉണ്ടാവാൻ ഇടയുണ്ട് മൂലം പൂരാടം ഉത്രാടം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രോഗാപത്തുകളും ധനനാശങ്ങളും പല വിധത്തിലുള്ളതായ അനർത്ഥാനർത്ഥങ്ങളും ധനഭയങ്ങളും ദുരിതങ്ങളും ബന്ധു വിയോഗങ്ങളും ഒക്കെ സംഭവിക്കേണ്ടുന്ന ഒരു സന്ദർഭമായിട്ട് കരുതണം പിന്നീട് തിരുവോണം അവിട്ടം ചതയം പൂരിട്ടാതി ഉത്തിരിട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉന്നതസ്ഥാനപ്രാപ്തി കർമ്മലാഭാതി ഗുണം രാജബഹുമാനം രാജാക്കന്മാരിൽ നിന്നുള്ള പ്രീതി സമ്പാദിക്കാനിട വരിക ഏത് കാര്യം ഉദ്ദേശിക്കുന്നവ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നിവൃത്തി അല്ലെങ്കിൽ സാധ്യമാക്കി വരത്തക്ക രീതിയിലുള്ള ഗുണങ്ങളെല്ലാം ആ കാലഘട്ടങ്ങളിൽ ഇവർക്ക് വരാം ശുഭം